ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കൊടുകുത്തിമല വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിശ്ചിത ആളുകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എംഎൽഎയാണ് കൊടികുത്തിമല സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. മലബാറിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു. കോവിഡ് മാനദണ്ഡങ്ങളും സന്ദർശകരുടെ സുരക്ഷയും കൊടികുത്തിമല സംരക്ഷണവും കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമായിരിക്കും സന്ദർശകരെ അനുവദിക്കുക. കൊടികുത്തിമലയിൽ സന്ദർശകർക്ക് പ്രവേശനം നൽകുന്നതിന്റെ ഉദ്ഘാടനം സ്വാതന്ത്ര്യദിനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എംഎൽഎ നിർവഹിച്ചു. രാവിലെ 9 മണിയോടെ എംഎൽഎ ദേശീയ പതാക ഉയർത്തി. തുടർന്നായിരുന്നു ഉദ്ഘാടനം. നമുക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്. കാരണം പെരിന്തൽമണ്ണ പോലെ എത്രയും വേഗം നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ഒരു പ്രദേശം, ഏറെ പിരിമുറുക്കമുള്ള ജോലികൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു സമൂഹം വളരെ കൂടുതലുള്ള ഒരു സ്ഥലം, അവർക്ക് ഒരു 6 കിലോമീറ്ററിനുള്ളിൽ ഇത്ര നല്ല ഒരു സൗകര്യമുള്ള സ്ഥലം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമാണ്. പക്ഷെ കോവിഡ് ഒരു പ്രധാനമാണ്, യാഥാർത്ഥ്യമാണ്. കോവിഡിനെ മുൻനിർത്തി ഉദ്യോഗസ്ഥന്മാരുമായി പൂർണ്ണമായും സഹകരിച്ച് ഞാനത് അടിവരയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവരുത്, ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകരുത്, നമ്മളിത് തുറക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് വളരെ വിപുലമാണ്. മന്ത്രി അനുവാദം തന്നു എന്ന് മാത്രമല്ല, മന്ത്രി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് സംസാരിച്ചത്. കഴിഞ്ഞ 1 ഓഗസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു ഈ ഉദ്ഘാടനം. പക്ഷെ അന്ന് കോവിഡ് വീണ്ടും ഒരു ശക്തി പ്രാപിച്ചു. ഇനി നമുക്ക് കോവിഡിനെ കാത്തിരിക്കാൻ കഴിയില്ല. കാരണം ഇനി കോവിഡും ജീവിതവും ഒരുമിച്ച് പോയില്ലെങ്കിൽ ഇനി മനുഷ്യരുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ഈ കോവിഡ് കാലത്ത് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാം പ്രോട്ടോക്കോളുകളാണോ നിശ്ചയിക്കുന്നത്, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയാണ് എന്ന നല്ല ബോധ്യത്തോടെ വേണം നമ്മൾ ഈ കൊടികുത്തിമലയെ ഉപയോഗപ്പെടുത്താൻ. കൊടികുത്തിമല കൂടുതൽ വിപുലീകരിക്കുമെന്നും പരിസ്ഥിതി സൗഹൃദ കൊടികുത്തിമലയാക്കാൻ നാട്ടുകാരും സന്ദർശകരും സഹകരിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിന് ഇത് തുറക്കണം എന്ന നിർബന്ധം എനിക്കുണ്ടായതിന് കാരണം, ഇത് തുറക്കാൻ ഇനിയും നീണ്ടാൽ സ്വാഭാവികമായും ഇത് അനന്തമായി നീണ്ടുപോകും എന്ന ഭയമുള്ളത് കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുകയും ഇവിടെ 2 കാര്യങ്ങളിൽ നിങ്ങൾ പ്രോട്ടോക്കോൾ പാലിക്കണം. 1, നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം. 2, നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോളും പാലിച്ചിരിക്കണം. ഇതൊരു പ്രകൃതി സൗഹൃദമായ കൊടികുത്തിമലയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പോലും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലും കൊടികുത്തിമലയുടെ മണ്ണിലില്ലാത്ത വിധം സുരക്ഷിതമാക്കണം എന്നുള്ളത് പ്രധാനമായ ഒരു കാര്യമാണ്. അത് നമ്മളൊരു അവയർനെസ്സിൻ്റെ കൂടി ഭാഗമാണ്. ഇത്രയും മനോഹരമായൊരു സംഗതി ദൈവം നമുക്ക് നൽകിയിട്ട് നമ്മളായിട്ട് അത് നശിപ്പിക്കരുത്. വനം ടൂറിസം വകുപ്പ് മന്ത്രിമാർ കൊടികുത്തിമല സന്ദർശിക്കുമെന്നും എംഎൽഎ സൂചിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസർ പി പ്രവീൺ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ മാനു, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ കെ നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ നഫീസ ഗഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബിന ഹബീബ്, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് എ കെ സയ്യിദ് മുഹമ്മദ്, കാളികാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വിനു, കരുവാരക്കുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടികുത്തിമല തുറക്കുന്ന വിവരമറിഞ്ഞ് നിരവധി സന്ദർശകർ എത്തിയിരുന്നു. ആദ്യ ദിവസം മാത്രം സന്ദർശകർക്ക് നിരീക്ഷണ ഗോപുരത്തിൽ കയറാൻ അനുമതി നൽകി. ഒരേ സമയം 50 പേർക്ക് വീതമായിരിക്കും പ്രവേശനം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഇപ്പോൾ 21 ഓഗസ്റ്റ് വരെ സന്ദർശകരെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത മാസം മുതൽ പാസ് ഏർപ്പെടുത്തി പ്രവേശനം അനുവദിക്കാൻ ആലോചനയുണ്ട്. പ്രവേശനം നൽകിയാൽ നിരീക്ഷണ ഗോപുരത്തിൽ കയറാൻ അനുവദിക്കില്ല. നിരീക്ഷണ ഗോപുരത്തിന് മുകളിൽ സംരക്ഷണ കവചം ഇല്ലാത്തതുമൂലം ഉണ്ടായേക്കാവുന്ന അപകടം ഒഴിവാക്കാനാണ് ഇതിനു മുകളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാത്തത്. മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണം. സന്ദർശകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫോറസ്റ്റ് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസർ പി പ്രവീൺ വ്യക്തമാക്കി. ഇന്നിപ്പോൾ കൊടികുത്തിമല ഓപ്പൺ ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ട എംഎൽഎ ഇവിടെ പ്രഖ്യാപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അദ്ദേഹം ആദ്യത്തെ ഘട്ടത്തിൽ ഒരു നിയന്ത്രണ വിധേയമായ രീതിയിൽ ആൾക്കാരെ കയറ്റി വിട്ടുകൊണ്ട് ഓപ്പൺ ചെയ്യുകയും പിന്നീട് ഈ വരുന്ന മാസം 1-ാം തീയതി മുതൽ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ പ്രവേശിക്കുന്ന ഒരു രീതിയിലാണ്
संसाच अब नाम प्रारंभ ऐसे कैटी टोपिल वास्टवर हाँड रेलस अगर मेल कैं अपरिक अदे वास्टवर आलका प्रवेशिपा उदेश इवे पत् मणि मुद अंज मणि वे ना आलका एम प्रवेशिपा उदेश आ समको रीती आर मणियोड़ी आलका पूर्ण रीतील सैट विनोद सच्चे ऐसे नाते काल पेरम अम्मिका कोम सदर्शकर तुर മലമുകളിലെ കുളിർകാറ്റും വാച്ച് ടവറിലെ കൊടും തണുപ്പുമെല്ലാമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ സന്ദർശകരെ ആകർഷിക്കുന്നത് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇനി ഈ ടൂറിസ്റ്റ് കേന്ദ്രം സന്ദർശകരുടെ ഒരു മുഖ്യ സന്ദർശന കേന്ദ്രമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം